ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നടന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അതായത് എസ് എൽ സി ലെവൽ മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടി നടന്ന ഒരു എക്സാമായിരുന്നു അത് അപ്പോൾ ഇതിൻ്റെ ജി കെ ഭാഗത്തുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് പ്രധാനമായിട്ടും ഐ ആർ ബിക്ക് വളരെയധികം ഉപകാരപ്പെടും ഇതുമായി കണക്ട് ചെയ്ത ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും അതുകൊണ്ടിത് ഈ ക്വസ്റ്റിനുകൾ എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ട് എക്സാമിന് പോകാവുള്ളൂ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ബഹദൂർഷ രണ്ടാമൻ രണ്ടാമത്തെ ചോദ്യം സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ദാദാബായ് നവറോജി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടന കൺവെൻഷൻ നേതൃത്വം നൽകിയത് ആരാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ് ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ജെയിംസ് മാഡിസൺ ഓപ്ഷൻ എ ജെയിംസ് മാഡിസൺ അടുത്ത നാലാമത്തെ ചോദ്യം രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് റഷ്യ അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹരിയാന ഹരിയാന സ്വദേശിയാണ് ഈ പറയുന്ന നീരജ് ചോപ്ര ആറാമത്തെ ചോദ്യം ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏ ഏതൊക്കെ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ മാത്രമാണ് ശരി ഒന്നും രണ്ടും പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കുക ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിൽ നിന്നും വേർതിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഹോ വിച്ച തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഏഴാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക് സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സിന്ധു അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ടനിരക്ക് അനുസരിച്ച് നേരെ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ അച്ഛൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് അഗസ്ത്യമല അഗസ്ത്യമലയുടെ മേഖലയിലാണ് ഈ പറയുന്ന അച്ഛൻകോവിൽ ഉൾപ്പെടുന്നത് പത്താമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് എൻ ടി പി സിയുമായി കരാറിലൊപ്പിട്ട സംസ്ഥാനം അഥവാ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ലഡാക്ക് പതിനൊന്നാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവർ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് നാലാമത്തെ പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നും ഇന്ത്യയിൽ പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ് ഈ പറയുന്നത് പ്ലാനിങ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അല്ല അതൊരു ഉപദേശക സമിതിയാണ് കേട്ടോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ചേരുമ്പടി ചേർക്കാനാണ് ലിസ്റ്റിൽ ഒന്നിലെ അതുമായി ബന്ധപ്പെട്ടത് ലാൻഡിൽ കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ഹരിത വിപ്ലവം ഹരിത ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ടത് ഭക്ഷ്യ ഉൽപാദനം കേട്ടോ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഭക്ഷ്യ ഉൽപാദനം അതുതന്നെ ധവള വിപ്ലവം ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പാൽ ഉൽപാദനം ധവള വിപ്ലവം പാൽ ഉത്പാദനം അടുത്തു വരുന്നത് നീല നീലവിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉത്പാദനമാണ് മത്സ്യ ഉത്പാദനമാണ് നീല നീലവിപ്ലവം അടുത്ത മഞ്ഞ വിപ്ലവം മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരുക്കളുടെ ഉത്പാദനമാണ് എണ്ണക്കുരുക്കളുടെ ഉത്പാദനമാണ് മഞ്ഞ വിപ്ലവം പിന്നെ വരുന്നത് സുവർണ വിപ്ലവം സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി ഉൽപാദനം അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത പതിനാലാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഓപ്ഷൻ സി ആണ് ശക്തികാന്ത് ദാസ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതല്ല അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് സാമ്പത്തിക വളർച്ച അതുപോലെ തന്നെ സ്വാശ്രയത്വം ആധുനികവൽക്കരണം അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റിലും ഉണ്ട് കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിനകത്തും ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് ഈ പറയുന്നത് ഈ പറയുന്ന അടുത്ത് നടന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമുകളിലും കാണും അതിനിപ്പോൾ അടുത്ത വരാൻ പോകുന്ന മെയിൻ എക്സാം എന്ന് പറയുന്നത് ഐ ആർ ബി ഡി ആണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അടുത്ത ചോദ്യം പതിനാറാമത്തെ ചോദ്യമാണ് ജനാധിപത്യാചര ഗവൺമെൻറ് എന്നാൽ ജനാധിപത്യാചര ഗവൺമെൻറ് എന്നാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലു ആണ് അതായത് രണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് അതായത് ജനാധിപത്യാചര ഗവൺമെൻറ് എന്നാണ് അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു അതായത് ജനാധിപത്യാതര ഗവൺമെൻറ് എന്നാൽ എന്തെന്ന് പറയുന്നതിനുള്ള ഒരു രണ്ട് പോയിന്റുകളാണ് ഈ പറഞ്ഞത് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വന്നേക്കുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും പോയിന്റുകൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നതാണ് ശരിയാണ് അതുപോലെ ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു അപ്പോൾ ഈ രണ്ട് പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ അതാണ് ആദ്യത്തേത് പിന്നെ വരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ അതിനുശേഷം വരുന്നത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ലാസ്റ്റായിട്ട് വരുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് എ എ എന്ന് കണ്ടെത്തുക ഏതൊക്കെയെന്ന് കണ്ടെത്തുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നും ശരിയാണ് രണ്ടും മൂന്നും എന്ന് പറഞ്ഞാൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഉണ്ട് അതുപോലെ തന്നെ അന്യായമായ അറസ്റ്റിൽ നിന്നും ഉള്ള സംപ്രേഷണം ഈ രണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ ഈ പറയുന്ന സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം അതുപോലെ അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംപ്രേഷണം അടുത്ത ഇരുപതാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏതൊക്കെയെന്ന് കണ്ടെത്തുക അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്നും നാലും ശരിയാണ് ഒന്നും നാലും പോയിന്റുകൾ ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ട് ഭാഗങ്ങളുണ്ട് ഇത് നമ്മുടെ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഫൈനൽ വരുമ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളിൽ മാറ്റം വരാം അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് രണ്ടും നാലും ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടും നാലും പോയിന്റുകൾ ഏതൊക്കെ നോക്കാം സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗമാണ് ഈ രണ്ട് പോയിന്റുകൾ ശരിയാണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പം ആ പോയിൻ്റ് എന്താണെന്ന് നോക്കാം ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പോയിൻ്റ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക അതായത് ഇരു വിവരാവശ്യ നിയമ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒന്നും നാലും അതായത് ഫയലുകൾ അതുപോലെ തന്നെ ലോഗ് ബുക്കുകൾ ഇവയൊക്കെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങളാണ് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് വനവൽക്കരണം അപ്പോൾ ഏതൊക്കെ മേഖലകൾക്കാണ് ഊന്നൽ നൽകുന്നത് ജലസംരക്ഷണം ശുചിത്വം കൃഷി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ദഹനരസത്തിൽ രാസാക്തികൾ ഒന്നും ഇല്ലാത്ത ഗ്രന്ഥി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കരൾ ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ടെറ്റനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി എലിപ്പനിക്ക് കാരണമായ രോഗകാരി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ലെപ്റ്റോസ്പൈറ ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് എംഫിസമ എന്ന രോഗത്തിന് കാരണം ഓപ്ഷൻ ഡി പുകവലി അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് നാലാമത് ഇൻഡോ യു എസ് ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം നാലാമത് ഇൻഡോ യു എസ് ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി അടുത്ത മുപ്പതാമത്തെ ചോദ്യമാണ് ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ഓപ്ഷൻ എ ആയതി അതായത് തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ഓപ്ഷൻ എ ആയതി അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാർ ഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഡിഗ്രി ഫാർ ഹീറ്റ് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ സി അഞ്ചാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് അഞ്ചാണ് അടുത്ത ചോദ്യം മുപ്പത്തിനാലാമത്തെയാണ് ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏതാണ് ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ അടുത്തൊരു ചോദ്യം താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് ഉപയോഗിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി അമോണിയ അടുത്ത മുപ്പത്തിയാറാമത് ചോദ്യമാണ് ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത് ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് സ്റ്റെഫിഗ്രാഫ് അടുത്തൊരു ചോദ്യം സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം സ്വാതന്ത്ര്യ ഭാരത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കെ ഡി ജാദവ് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ എക്സാമിന് ചോദിച്ചായിരുന്നു കർണം മല്ലേശ്ശേരി ആൻസർ ആയിട്ട് വരുന്ന ചോദ്യം ചോദിച്ചായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് പറയുന്നത് അടുത്ത അതാണ് പറയുന്നത് അടുത്തടുത്ത് നടക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യം അതാണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വയൽ രാമവർമ്മ അപ്പോൾ ആരൊക്കെ നേടിയിട്ടുണ്ട് ഓപ്ഷനകത്ത് ഒ എൻ വി കുറുപ്പ് എം ഡി വാസുദേവൻ നായർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇത്രയും ആളുകൾക്ക് ഈ പറഞ്ഞ ഓപ്ഷനിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്തൊരു ചോദ്യമാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം ഓപ്ഷൻ ബി ആണ് സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ഈ പറഞ്ഞ ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം അടുത്തൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ സി സി ടി ട്വൻ്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം ഇതിനാൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ ഈ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് നടന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അമേരിക്ക നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നതിൽ സെർച്ച് എൻജിൻ ഏതാണ് താഴെ പറയുന്നവൽ സെർച്ച് എൻജിൻ ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ഗൂഗിൾ ബാക്കിയെല്ലാം വെബ് ബ്രൗസറുകളാണ് കേട്ടോ ബാക്കിയെല്ലാം വെബ് ബ്രൗസറാണ് ഈ പറയുന്ന ഗൂഗിൾ സെർച്ച് എൻജിൻ ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഓപ്ഷൻ ബി ആണ് റീഡ് ഓൺലി മെമ്മറി അടുത്ത ചോദ്യം ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ താഴെപ്പയുന്നതിൽ ഏതാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്ന ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ലാംഗ്വേജ് പ്രൊസസർ അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഫിഷിംഗ് അടുത്തൊരു ചോദ്യമാണ് താഴെ പറയുന്നവിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതല്ല അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഒന്ന് മുതൽ നാല് വരെയുള്ളവ അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ താഴെപ്പറയുന്നവൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരല്ല അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് കേട്ടോ തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി അതുപോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് ആക്ട് പ്രകാരം പറയുന്നവിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെടുന്നതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവിൽ ആർക്കാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കേട്ടോ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ഈ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോവുക ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും ചോദിക്കും ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും അതുകൊണ്ടാണ് മുൻകാല ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ തുടർന്ന് നമുക്ക് ഇതുപോലെ വരുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ആൻസറുകൾ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്